താവേ നിൽക്ക്. നീ എന്തിനാ സിദ്ധുവിനോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? അധികാരം കൈ കിട്ടിയപ്പോ കഴിഞ്ഞതൊക്കെ മറന്നോ നീ? ഞാനൊന്നും മറന്നിട്ടില്ല. എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെ നിനക്ക് മാത്രം എല്ലാം ബോധ്യമായ പോരാ. സിദ്ധു എന്ത് തെറ്റാ ചെയ്തതെന്ന് എന്നെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ സിദ്ധുവിനോട് നീ മാപ്പ് പറയണം. പിന്നെ മാപ്പ്? ഉത്തരവാദിത്വം ഇല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ജോലി വലിച്ചെറിഞ്ഞു പോയതിന് സിദ്ധാർത്ഥ് കമ്പനിയോടാണ് മാപ്പ് പറയേണ്ടത്. സിദ്ധു പോയത് ഉത്തരവാദിത്വം ഇല്ലാതല്ല, അവൻ എന്നോട് പറഞ്ഞിട്ടാ രാജിവെച്ചത്. അതിന് ഈശ്വർമഠം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ ഇപ്പൊ കണ്ണേട്ടൻ ആരാ? എന്തെങ്കിലും പദവി കണ്ണേട്ടനുള്ളതായി എനിക്കറിയില്ല. എന്താ മോളെ, നിന്റെ കണ്ണേട്ടൻ ഞെട്ടിയോ? പിന്നല്ലാതെ. കണ്ണേട്ടൻ ഞെട്ടിയെന്ന് മാത്രമല്ല, 24 മണിക്കൂറിനുള്ളിൽ മിസ്റ്റർ സിദ്ധാർത്ഥ് പഴയ പോസ്റ്റിൽ ജോയിൻ ചെയ്യും. അതിന് സിദ്ധു സമ്മതിച്ചു. കൊള്ളാം. അവനില്ലാത്ത സമയത്ത് ഓഫീസിൽ നടന്ന അതിക്രമങ്ങളെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോ അവൻ ഞെട്ടും. പിന്നീട് ഒരിക്കലും ഈശ്വരമഠത്തെ വിട്ടുപോകാൻ അവനാവില്ല. നിന്റെ ബുദ്ധി ഫലിച്ചു മോളെ. അച്ഛൻ ഇവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യരുത്. സിദ്ധുവിനോട് ഇവള് പെരുമാറിയത് വളരെ മോശമായിട്ടാ. പിന്നെ എങ്ങനെ പെരുമാറണമായിരുന്നു? ഞാൻ വന്ന് ജോയിൻ ചെയ്യാൻ മാന്യമായിട്ട് പല പ്രാവശ്യം കണ്ണേട്ടനും അച്ഛനെയും പറഞ്ഞില്ലേ? ഈ കുടുംബത്തോട് സ്നേഹം ഉണ്ടായിട്ടും കണ്ണേട്ടന്റെ അടുത്ത സുഹൃത്തായിട്ടും സിദ്ധാർത്ഥ് അതിന് തയ്യാറായോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഓഫീസിന്റെ അവസ്ഥ അയാളെ അറിയിക്കാൻ ഞാൻ ഈ വഴിയെ കണ്ടുള്ളൂ. അത് ഫലിച്ചോന്ന് 24 മണിക്കൂർ കഴിയുമ്പോ അറിയാം. അപ്പോ നീ സിദ്ധുവിനോട് ദേഷ്യം അഭിനയിച്ചാണോ? പിന്നല്ലാതെ. എന്നോട് പറഞ്ഞിട്ടാ ഇവളത് ചെയ്തു. ഓ, അഭിനയിക്കാൻ നിനക്ക് മാത്രമേ അറിയൂന്നാണോ നീ കരുതിയത്? എടാ, ഞങ്ങൾക്കും അറിയാം. അപ്പൊ നീ എന്നോട് ദേഷ്യം കാണിച്ചതോ അതും അഭിനയിച്ചതാണോ? അല്ല, കണ്ണേട്ടന്റെ അടുത്തെ ഞാൻ ശരിക്കും ദേഷ്യപ്പെട്ടതാ. അതെന്തിനാ? ആവശ്യമില്ലാതെ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടാതിരിക്കാൻ. പണ്ട് ഇതുപോലെ കുറെ ഇടപെട്ടതിന്റെ ഫലമാ നമ്മുടെ കമ്പനി ഇപ്പൊ അനുഭവിക്കുന്നത്. അത് നന്നായി. പാവ സിദ്ധുവിനെ ഇവനും ശിവയും ഇന്ദിരയും കൂടി എത്രമാത്രം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്നറിയാവോ? നിന്റെ വേലത്തരങ്ങളൊന്നുവേ ഇവളുടെ അടുത്ത് നടക്കില്ല കണ്ണ. അതിന് ഞാൻ ഒന്നിലും തലയിടില്ലെന്ന് നേരത്തെ പറഞ്ഞല്ലോ. പിന്നെന്താ? 24 മണിക്കൂർ കൊണ്ട് തൽക്കാലമുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വീണ്ടും പോസ്റ്റ് ഒഴിയാനാണ് സിദ്ധാർത്ഥിന്റെ ഭാവമെങ്കിൽ ഞാൻ അയാളെ തടയില്ല. അച്ഛനെ, സിദ്ധാർത്ഥിന്റെ സഹായം ഇല്ലാതെ തന്നെ ഒക്കെ ശരിയാക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എന്റെ തീരുമാനം തെറ്റിയിട്ടില്ലെന്ന് നീ തെളിയിച്ചു മോളെ. നിന്നിൽ നിന്ന് അച്ഛമ്മ പ്രതീക്ഷിച്ചത് ഈ തന്റെ ഇടവാ. ഒരിക്കൽ കൂടി ഞാൻ എന്നെ കാണുവാ നിന്നിലൂടെ. നിന്നെ എനിക്ക് തന്നതിന് ദൈവങ്ങളോട് ഞാൻ എങ്ങനെ നന്ദി പറയേണ്ടത്? എന്നോടല്ലേ നന്ദി പറയേണ്ടത്? ഞാൻ കല്യാണം കഴിച്ചോണ്ടല്ലേ അച്ഛമ്മക്കിവളെ കിട്ടിയത്. ഒന്ന് പോടാ അവിടെ നിന്ന്. നീ കല്യാണം കഴിച്ചില്ലെങ്കിലേ ഞാൻ ഇവളെ ദത്തെടുത്തേനെ. എന്തായാലും സിദ്ധാർത്ഥന്റെ തീരുമാനം വരട്ടെ. അതിനു മുൻപ് എനിക്ക് ഈ കുടുംബത്തോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീട്ടിലും വേണം ചില അഴിച്ചുപണികൾ. ഇന്ന് കുടുംബയോഗം വിളിച്ചതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. വിൽപ്പത്രം എഴുത്തും ഇഷ്ടദാനം കൊടുക്കലും ഒക്കെ കഴിഞ്ഞതാണല്ലോ. ഇനി ഞാനും എന്റെ മോളും ഭാണ്ഡവും മുറുക്കി കെട്ടുകെട്ടണമെന്ന് പറയാനാവും. പാവം. ഏയ്, അതാവില്ല. ഞാനായിരിക്കും ഇന്നത്തെ ചിന്താവിഷയം. എന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനായിരിക്കും വിളിപ്പിച്ചത്.
ഗർഭരക്ഷയ്ക്ക് വേണ്ടതൊക്കെ ചെയ്യണമല്ലോ. നന്നായി കൂടി ആലോചിച്ച് തന്നെ മുന്നോട്ട് പോണം. ഈശ്വരമഠത്തിലെ രാജകുമാരനോ രാജകുമാരിയോ അല്ലേ വരാൻ പോകുന്നത്. നിർത്ത് എന്റെ പരിഹാസം. മീറ്റിംഗിന്റെ ഉദ്ദേശം എന്തുവാണെന്ന് വിളിച്ചവര് തന്നെ പറയും. അതുവരെ ആരും ഒന്നും മൊഴിയണ്ട. അപ്പൊ അമ്മയല്ലേ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? അല്ല, ഈശ്വരമഠത്തിന്റെ പുതിയ അവകാശി വിളിച്ചു ചേർത്ത ആദ്യത്തെ കൂടിച്ചേരലായത്. അമ്മ വിളിച്ചോന്ന് ഈ ശ്രീക്കുട്ടി പറഞ്ഞോണ്ടാ ഞാൻ വന്നത്. കാവ്യയുടെ കൽപ്പനയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ വരില്ലായിരുന്നു. വന്നേ പറ്റൂ. എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാടി? ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്താണെന്ന് നിനക്കറിയാമോ? നിങ്ങളുടെ സ്ഥാനം എന്തായാലും ഈ കുടുംബത്തിലെ കിരീടാവകാശിയൊന്നും അല്ലല്ലോ നിങ്ങൾ, ആണോ? അതെ, കിരീടാവകാശി തന്നെയാ ഞാൻ. ഒരു തുണ്ട് കടലാസിൽ അമ്മ എന്തെങ്കിലും എഴുതി ഒപ്പിട്ട് തന്നെന്നു കരുതി നീ ഞങ്ങളെ ഭരിക്കാൻ വരണ്ട. പ്രത്യേകിച്ച് എന്നെ ഭരിക്കാനുള്ള അവകാശം ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മി എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഭരിച്ചിരിക്കും. അതെന്റെ ഭർത്താവിനെ ആയാൽ പോലും. പിന്നല്ലേ ഇളയമ്മയും അവരുടെ സന്തതികൾ. എന്നെ അനുസരിക്കാത്ത ഒരാൾക്കും ഇനി ഈശ്വരമഠത്തിൽ സ്ഥാനമില്ല. പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എന്തായാലും നിന്റെ അടിമയല്ല. നിന്നെ അനുസരിക്കേണ്ട ബാധ്യതയും എനിക്കില്ല. ഞാൻ പറഞ്ഞത് ഈ കുടുംബത്തിലുള്ളവരുടെ കാര്യം മാത്രമാണ്. നിന്നെ ഞങ്ങൾ ഈശ്വരമഠത്തിലെ ഒരംഗമായി കൂട്ടിയിട്ടില്ലാത്തതുകൊണ്ട് എന്റെ തീരുമാനങ്ങൾ നീ അനുസരിക്കണമെന്ന് എനിക്ക് നിർബന്ധവും ഇല്ല. ഇവളെ കൂട്ടിയിട്ടില്ലെന്നോ? എന്ന് ആര് പറഞ്ഞു? ഈശ്വരമഠത്തിൽ അംഗത്വ വിതരണം നടത്തുന്നതേ നീയല്ല. ഇവളും ഇവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞും ഈ കുടുംബത്തിലേത് തന്നെയാ. എന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയ ഇവളെ എനിക്ക് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നു എന്നുള്ളത് സത്യമാണ്. പക്ഷേ എന്ന് കരുതി ഇവൾ ഈ കുടുംബത്തിലെ അംഗം ആവില്ല. പുറം ജോലികൾക്കും ഡ്രൈവിംഗിനുമായി ഇവിടെ വരുന്ന ഒരുപാട് പേര് ഈശ്വരമഠത്തിലെ ചോറുണ്ണുന്നുണ്ട്. വിശേഷ ദിവസങ്ങളിൽ പണ്ടു മുതലേ ഇവിടെ അഗതികൾക്ക് വെച്ച് വിളമ്പാറുമുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളുകൂടി. നീതുവിന് അത്രയും സ്ഥാനമേ ഇവിടെ ഉള്ളൂ. ഏട്ടത്തി എന്തിനാ ഇവരോടൊക്കെ സംസാരിച്ച് നേരം കളയുന്നത്? പറയാനുള്ളത് എല്ലാരോടും പറയാം. പക്ഷെ അതിനു മുൻപ് ഈ മീറ്റിംഗിൽ ഒട്ടും ആവശ്യമില്ലാത്ത ഒരാൾ ഇവിടെ ഉണ്ട്. നീതു, ഇവിടെ ഇവിടെ നിന്ന് പോണം. ഞാൻ പോവില്ല. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയണം. പോയേ പറ്റൂ. ഇവളിവിടെ നിൽക്കണോ വേണ്ടയോന്ന് നമുക്ക് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം തേടാം. അതല്ലേ ഒരു മീറ്റിംഗിലെ മര്യാദ. ഇനി നീതുവിനു വേണ്ടി ഇവിടെ ഒരു കയ്യേ പൊന്തു. ഇന്ദിരയുടേത് ശിവാനിയും മനസ്സിൽ കൈവെക്കുമായിരിക്കും. എന്നാലും പരസ്യമായി അത് സമ്മതിച്ചില്ല. എന്തു പറയുന്നു? വോട്ടിംഗ് തുടങ്ങട്ടെ. ഏൽപ്പിച്ച ജോലി ശിവ കൃത്യമായി ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെയുള്ള പലരും ഓഫീസ് കാര്യങ്ങളിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാത്തത് ഇനി ശരിയാവില്ല. എനിക്കാരും ഉത്തരവാദിത്വം ഒന്നും തരാഞ്ഞിട്ടല്ലേ. ഓഫീസ് ഭരിക്കാൻ ഞാൻ എപ്പോഴേ റെഡിയാ. ഇനി അങ്ങോട്ടും ഇളയമ്മയെ ഒന്നും ഏൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടാ? എനിക്ക് കൂടി അവകാശപ്പെട്ടതല്ലേ അത്? ഞാൻ ഭരിച്ചാൽ എന്താ കുഴപ്പം? കണ്ണേട്ടനിലൂടെ ഓഫീസ് കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെട്ടതിന്റെ ദോഷങ്ങളൊക്കെ ഇപ്പോഴും തുടരുക. ഒക്കെ ശരിയാക്കി തരുന്നുണ്ട് ഞാൻ. ബിസിനസ് മാനേജ്മെന്റ് പഠിച്ചവളല്ലേ നീ? നിന്റെ അക്കൗണ്ടിലേക്ക് മാസം തോറും പണം ഒഴുകുന്നുണ്ടെന്നല്ലാതെ നീ എന്ത് ജോലിയാ ചെയ്യുന്നത്? ഞാൻ കവിച്ച് പറയുന്ന ജോലി ചെയ്തോളാം. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം നീ ചിലവാക്കിയത് 2 ലക്ഷത്തോളം രൂപയാ. ഇതിനു മാത്രം എന്ത് ചെലവാ നിനക്കുള്ളത്?
എവിടേക്കാ നീ പണം ഒഴുക്കി കളയുന്നത്? അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. ഞാൻ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന് ജോലി ചെയ്തോളം കാവ്യച്ചി. ഒരു തുടക്കക്കാരിക്ക് ഇത്ര ശമ്പളം കിട്ടുമെന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? നാളെ മുതൽ നീ ജോലിക്ക് ജോയിൻ ചെയ്യണം. പോസ്റ്റും സാലറിയും പിന്നാലെ അറിയിക്കാം. ശരി. നിന്റെ മിളയമ്മയുടെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം കൂടി. ഓഫീസിൽ ഒരു സ്ലിപ്പ് എഴുതി തോന്നി മാസത്തിന് പണം എഴുതിയെടുക്കുന്ന പരിപാടി ഇനി നടക്കില്ല. കമ്പനിക്ക് ഇനി ഒരു സിഇഒ ഉണ്ടാവും. അയാൾ ഒപ്പിട്ടാലല്ലാതെ ഒരു രൂപ പോലും എടുക്കാമെന്ന് പ്രതീക്ഷിക്കണ്ട. അതെങ്ങനെ ശരിയാകും? എന്റെ ചിലവിനുള്ള പണം എനിക്ക് കിട്ടണ്ടേ? പ്രായോ അരികല്ലേ. അമ്മ ഇനി റെസ്റ്റ് എടുക്ക്. അത്യാവശ്യം കുഴമ്പും തൈലവും വാങ്ങാനുള്ളത് ഞാനോ ശിവാനോ തരാം. അങ്ങനെ ഇന്ദ്രയെ ഒതുക്കാൻ ആരും വിചാരിക്കണ്ട. എനിക്ക് പതിവുള്ളത് കിട്ടിയേ പറ്റൂ. ഈ തീരുമാനം എനിക്ക് സമ്മതമല്ല. നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഓഫീസിലേക്ക് സർക്കുലർ പോയി കഴിഞ്ഞു. ഇനി ഇതേ നടക്കൂ. ആ അപ്പോ മീറ്റിംഗ് കഴിഞ്ഞല്ലോ അല്ലേ? മീറ്റിംഗ് പിരിച്ചുവിടാൻ വരട്ടെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആഹാ, നീ പോയില്ലായിരുന്നു, ഒളിച്ചെന്നെല്ലാം കേട്ടു അല്ലേ? ജീവയുടെ കുഞ്ഞിന്റെ അമ്മയാ ഞാൻ. കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണം. നിന്നെ ഉൾപ്പെടുത്താൻ പോകുന്നതേ ഡയറക്ടർ ബോർഡിലല്ല, പോലീസ് സ്റ്റേഷനിലെ നോട്ടീസ് ബോർഡിലാ. ഇവരെ സൂക്ഷിക്കാന്ന് പറഞ്ഞു വെച്ചിരിക്കുന്ന ക്രിമിനലുകളുടെ പടത്തിന്റെ കൂടെ. വാ മക്കളെ. നീ ഇന്നലെ വന്നിരുന്നെന്ന് കണ്ണം പറഞ്ഞു. എന്താ എന്നെ കാണാതെ പോയി കളഞ്ഞത്? ഇന്നലെ ഞാൻ ഇത്തിരി ഡെസ്പായിരുന്നു അച്ഛമ്മേ. ഇവള് നിന്നെ പൊരിച്ചു അല്ലേ? കാവ്യയുടെ പെരുമാറ്റം കണ്ടപ്പോ എനിക്കിന്നലെ വല്ലാത്ത വിഷമം തോന്നി. പക്ഷെ ഓഫീസിലെത്തിയപ്പോ എനിക്ക് ബോധ്യമായി കാവ്യ എന്തുകൊണ്ട് അങ്ങനെ സംസാരിച്ചതെന്ന്. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എനിക്ക് ആവശ്യം കുറ്റസമ്മതമല്ല, പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. യെസ്, ഐ നോ. ആ നീ ഇരിക്ക്, എന്നിട്ട് കാര്യം പറ. കാവ്യ കരുതും പോലെ 15 പേർ അനധികൃതമായി ശമ്പളം പറ്റുന്നത് മാത്രമല്ല ഓഫീസിലെ പ്രശ്നം. പിന്നെ ശിവയെ അറിയിക്കാതെ ഓഫീസിൽ പലതും നടക്കുന്നുണ്ട്. കുറെയൊക്കെ ഞാൻ കണ്ടെത്തി. ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ കാണും തന്നെയാ എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം നിങ്ങൾ ജോലി വലിച്ചെറിഞ്ഞു പോയതിന് ശേഷം ഉണ്ടായതല്ലേ? ഈശ്വരമഠത്തിൽ ഒരു അംഗത്തെ പോലെ കരുതി സിദ്ധാർത്ഥനെ സ്നേഹിച്ച് അച്ഛമ്മയോടും കണ്ണേട്ടനോടും ചെയ്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അന്നത്തെ സാഹചര്യങ്ങൾ അതായിരുന്നു. എന്നെ കണ്ടാൽ കൊല്ലാൻ പോലും തയ്യാറായി നടക്കുകയായിരുന്നു ജീവ. അന്നങ്ങനെ തോന്നി, അത്രേ എനിക്ക് പറയാനുള്ളൂ. നടന്നൊക്കെ നടന്നു, ഇനി എന്താ പരിഹാരം ഒന്ന് ആലോചിക്കാം. ഒക്കെ ശരിയാക്കി എടുക്കാൻ എന്താ വഴി? സിദ്ധുന് എന്ത് തോന്നുന്നു? ശരിയാക്കാൻ പറ്റും, പക്ഷെ അതിന് കാവ്യ അനുവദിച്ച 24 മണിക്കൂർ സമയം പോരാ. ഞാനൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, കാവ്യ ഒന്ന് നോക്ക്. സിഇഒയെ ചുമതലയേൽക്കുന്നത് കാവ്യയാണെങ്കിൽ ഈ പ്ലാനനുസരിച്ച് പ്രവർത്തിച്ചാൽ നന്നായിരിക്കും. ചുമതലയേൽക്കുന്നത് മറ്റൊരാളാണെങ്കിലും ആരായാലും ഉപയോഗപ്പെടും. അപ്പോ ഈശ്വരമഠത്തെ വീണ്ടും പ്രതിസന്ധിയിലാക്കിയിട്ട് കടന്നു കളയാനാണോ നിന്റെ പ്ലാൻ? അങ്ങനെ അങ്ങ് പോകാൻ മിസ്റ്റർ സിദ്ധാർത്ഥിനെ ഞാൻ അപ്പോയിന്റ് ചെയ്തത് ഒരു നാൾ സിഇഒ ആയിട്ടല്ലോ.
എടാ, ഓഫർ ലെറ്റർ നീ വായിച്ചില്ലേ? ഇനി നിനക്ക് പിരിഞ്ഞു പോണമെങ്കിൽ നീ 3 മാസം മുമ്പേ നോട്ടീസ് തരണം. എന്തായാലും 3 മാസത്തേക്ക് സിദ്ധുവിന്റെ സേവനം കാവ്യ മോൾ ഉറപ്പാക്കി എന്ന് കരുതി ഞാൻ നിർബന്ധിക്കില്ല. ഒരു തീരുമാനം എടുക്കാൻ സിദ്ധാർത്ഥന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഓഫീസിൽ ജോലി ചെയ്യാൻ വ്യക്തിപരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പുറത്തു പോയത്. ആ ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. നിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് തുറന്നു പറഞ്ഞു, അത് പരിഹരിച്ചാ പോരെ. എന്റെ കൂടെ നിന്നതുപോലെ നീ കാവ്യമോളുടെ കൂടെ ഉണ്ടാവണം. അതിനുവേണ്ടി നീ പറഞ്ഞ എന്ത് നിബന്ധനയ്ക്കും ഞങ്ങൾ വഴങ്ങാം. നിന്റെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയട്ടെ? നീ പറയടാ കണ്ണ. ഇവനും കീർത്തിയും ജോലി രാജിവെച്ചത് തമ്മിൽ കണ്ടുമുട്ടുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാ. രണ്ടുപേരും പരസ്പരം ജോലിക്ക് കയറാൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഞാൻ കയറില്ലാന്ന് സ്വയം വാശി പിടിക്കുന്നു. അതല്ലേ നടന്നത്? അത്രയേ ഉള്ളൂ, രണ്ടുപേരും ജോലിക്ക് കയറിയ പ്രശ്നം തീർന്നില്ലേ? ഈ അതൊന്നും ശരിയാവില്ല. എന്റെ കുടുംബത്തിലുള്ളവരെ ഓഫീസിൽ നിയമിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാവേച്ച് പറയുന്നതാ ശരി, വെറുതെ എന്തിനാ മറ്റുള്ളവരെ കൊണ്ട് ഓരോന്ന് പറയിക്കുന്ന? പിന്നെ ഞാനും ജോലി ചെയ്യണമെന്നാണല്ലോ കാവേച്ചയുടെ തീരുമാനം. സിദ്ധുവിനെ സഹായിക്കാൻ ഞാൻ പോരെ? പോരാ. നീ കമ്പനിയുടെ ഉടമസ്ഥരിൽ ഒരാളാ, നിന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. കീർത്തിയെ ജോലിക്കെടുത്തതിന്റെ പേരിൽ ആരും കാവ്യ കുറ്റപ്പെടുത്തില്ല. കാരണം കാവ്യ ഈ കുടുംബത്തിലേക്ക് വരും മുമ്പ് തന്നെ ഈശ്വരമഠം ഗ്രൂപ്പിൽ അംഗമായവളാ കീർത്തി. ശരിയാണ്, പക്ഷേ ഇനി എതിർപ്പ് പറയണ്ട മോളെ, കീർത്തി ജോലിക്ക് കേറിക്കോട്ടെ. എന്നാ പിന്നെ നിങ്ങളുടെ ചർച്ച നടക്കട്ടെ. ഈ തീരുമാനം ശിവാനിക്ക് തീരെ പിടിച്ചിട്ടില്ല. പിടിക്കില്ല, അവക്കുള്ള പണി പുറകെ വരുന്നുണ്ട് അല്ലേ മോളെ? കല്ലുഞ്ഞു വന്നേ. അമ്മേ. ആ, ചേച്ചി വിളിച്ചിരുന്നു. അതെയോ, എന്തു പറഞ്ഞു? നാളെ തന്നെ എന്നോട് ഓഫീസിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ചേച്ചിക്ക് ഓളടിച്ചല്ലോ. ഇതൊന്നും കേട്ടിട്ട് എനിക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല. ഈശ്വരമഠത്തിൽ എന്തോ വലിയ പ്രശ്നം നടക്കല്ലേ, അത് തീർന്നു എന്നറിഞ്ഞാലേ എനിക്ക് സമാധാനമാവുള്ളൂ. അതേക്കുറിച്ച് വല്ലതും പറഞ്ഞോ നിന്നോട്? എന്താന്നുള്ളത് നിനക്ക് മാത്രല്ലേ ഇവിടെ അറിയുള്ളൂ. അതൊക്കെ എപ്പോഴേ തീർന്നു കാണും. അതുകൊണ്ടല്ലേ കാവേച്ചിക്ക് ഓഫീസ് കാര്യങ്ങളിലൊക്കെ ഇടപെടാനുള്ള സമയം കിട്ടിയത് അല്ലേ? ആയിരിക്കും, എന്നോടൊന്നും വിട്ടു പറഞ്ഞില്ല. പ്രശ്നം തീർന്നിരുന്നെങ്കി അവൾ എന്നെ വിളിച്ച് പറഞ്ഞേനെ. ഞാൻ ചോദിച്ചിട്ട് അച്ഛമ്മയെ ഒന്നും പറയുന്നില്ല. അതാ തൽക്കാലം അത് വിടന്ന്. എന്നിട്ട് കീർത്തിയച്ചയുടെ സന്തോഷത്തെ പങ്കുചേര്. ചേച്ചി ഒരു നല്ല കാര്യം വന്ന് പറഞ്ഞിട്ടും അമ്മ ഇങ്ങനെ വിഷമിക്കാതെ. ഇത് നല്ല കാര്യം തന്നെയാ മോളെ, പക്ഷെ ഇതിലും അത്യാവശ്യം ഇവള് സിദ്ധാർത്ഥം തമ്മിലുള്ള വിവാഹമാ. അതിനാ നമ്മളിപ്പോ പ്രാധാന്യം കൊടുക്കണ്ടേ? അല്ലാതെ അത് ഉടനെ നടക്കും അമ്മേ. ഓരോന്നോരോന്നായി ശരിയാക്കാൻ നമ്മുടെ കാവേച്ചും ചേട്ടനല്ലേ? അവര് ശ്രമിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ ജോലി കിട്ടിയിട്ട് മതി കല്യാണം എന്നല്ലേ സിദ്ധാർത്ഥന്റെ വാശി. സാറ് ഈശ്വരമഠത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു അമ്മേ. ജോയിൻ ചെയ്തെന്നോ? അതെ, കാവേച്ചയുടെ വാശിയുടെ മുമ്പില് സാറ് ചൊല്ലിട്ടു. അപ്പോ ഇനി നിങ്ങളുടെ കല്യാണത്തിന് അധികം താമസം ഉണ്ടാവില്ല. ഇനി എന്ത് പറഞ്ഞ സിദ്ധുവട്ടൻ കല്യാണം നീട്ടി വെക്കും. അപ്പോ ഇനി നിങ്ങളുടെ കല്യാണത്തിന് അധികം താമസം ഉണ്ടാവില്ല. ഇനി എന്ത് പറഞ്ഞ സിദ്ധുവട്ടൻ കല്യാണം നീട്ടി വെക്കും. അപ്പോ അവനും ഇവളും ഒരേ ഓഫീസിൽ, ഇനി കാണാനും ഒരുമിച്ച് നടക്കാനും ഒക്കെയുള്ള സന്ദർഭങ്ങൾ കൂടും. ഈ അമ്മക്ക് എല്ലാ കാര്യത്തിനും ടെൻഷൻ മാത്രമേ ഉള്ളൂ.
എന്റെ അമ്മ, ഇതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളല്ലേ. ഒന്ന് പോടി അവിടുന്ന്. സന്തോഷം ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഓഫീസിൽ പോകുന്നതും വരുന്നതും ഒക്കെ കൊള്ളാം, പക്ഷെ കല്യാണത്തിന് മുമ്പെങ്ങാനും ഒഫീഷ്യൽ പ്രോഗ്രാം എന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ വന്ന് നിന്നാലുണ്ടല്ലോ, ഞാൻ വിടത്തില്ല. ഞാൻ സാറിന്റെ കൂടെ ഒരു ടൂറിനും പോകുന്നില്ലേ. അതാ നല്ലത്. ആ ജോലിക്ക് തിരിച്ചുവരുന്ന കാര്യം മുത്തശ്ശനോട് പറഞ്ഞിട്ട് വരാം. ആ കൂത്തമ്പലത്തിലേക്ക് പോയതാ, നളചരിതം കേൾക്കാൻ അവിടെ ആരെങ്കിലും മുത്തശ്ശനെ കിട്ടിക്കാണും, അതാ കാണാത്ത. ശരി, ഞാൻ പിടിച്ചോണ്ട് വരാം. കാവ്യമോള് എന്ന് ഓഫീസിൽ പോവായിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിലേ രണ്ടിന്റെ മേലെ അവക്കൊരു കണ്ണുണ്ടാവും. എന്തോ അടി പറഞ്ഞാണോ ഇപ്പൊ കുറ്റമായത്? ഇങ്ങോട്ട് വന്നേ, പറഞ്ഞ കാര്യം പൂർത്തിയാക്കട്ടെ. വാ വാ വാ, ചെയ്തു വെച്ച വേറെ ഞാൻ കാണിച്ചുതരാം. വാ. ഹലോ. ഓഫീസിലേക്ക് തിരിച്ചു കയറുന്നവരുടെ പട്ടികയിൽ നീയും ഉണ്ടെന്ന് അറിഞ്ഞു. കൺഗ്രാറ്റ്സ് പറയാൻ വേണ്ടി വിളിച്ചതാ. താങ്ക്സ് ശിവാനി. നിനക്കിത്തിരി എതിർപ്പ് കാണുന്ന എനിക്കറിയാം, പക്ഷെ എന്തു ചെയ്യാനാ, സഹിച്ചല്ലേ പറ്റൂ. എല്ലാവരുടെയും മുമ്പിൽ നല്ല കുട്ടി ചമയം നിന്നാൽ ഇങ്ങനൊരു കുഴപ്പമുണ്ട്. മനസ്സിലുള്ളതൊന്നും വിളിച്ചു പറയാൻ പറ്റില്ല. നല്ല കുട്ടിയായി ജീവിക്കാൻ ഞാൻ എന്നെ കൊണ്ട് ആവുന്ന പോലെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എന്നെ അടിച്ചമർത്താനാ എല്ലാവരുടെയും ശ്രമം. ഏട്ടനും കാവ്യച്ചിയും അച്ഛമ്മയൊക്കെ പറയുന്നത് ഞാൻ സഹിച്ചുവെന്നിരിക്കും, പക്ഷെ നീ പറയുന്നത് വായും പൊത്തി കേട്ട് നിൽക്കേണ്ട ആവശ്യം എനിക്കില്ല. അയ്യോ, കേട്ട് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നീ അല്ല എന്നെ വിളിച്ചത്. നീ ഇതിനെ കട്ടിയതോ? ഞാൻ വിളിച്ചത് എന്റെ മര്യാദ. പക്ഷെ നീ ഒന്നോർത്തോ, നാളെ മുതൽ ഞാനും ഓഫീസിലുണ്ട്, നിന്നേക്കാൾ ഉയർന്ന പോസ്റ്റിൽ. എന്നെ പരിഹസിക്കുന്നതിനൊക്കെ നീ അനുഭവിക്കും. കാത്തിരിപ്പിന് വിരാമമാകുന്നു. അച്ചമ്മയുടെയും സേതുലക്ഷ്മിയുടെയും ഇടയിൽ ആ സന്തോഷം പെയ്തിറങ്ങുന്നു. കാവ്യയുടെ ചങ്കിടുപ്പ് കൂട്ടിയ ആ വാർത്ത ഉടൻ